റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ യംനഉനി മിൻ ഗളബില്ലാ വഫീ റിവായ മാ യുബാഇദുനി മിൻ ഗളബില്ലാ. അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹുവിൻ്റെ കോപത്തിൽ നിന്ന് എന്നെ തടയുന്നതെന്താണ്? തീർച്ചയായും അല്ലാഹു കോപിക്കും, അത് അല്ലാഹുവിൻ്റെ സിഫാത്തുകളിൽ പെട്ടതാണ്. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിശക്തമായി കോപിക്കും. അങ്ങനെയുള്ള അല്ലാഹുവിൻ്റെ ആ കോപത്തിൽ നിന്ന്, അല്ലാഹുവിൻ്റെ ഗളബിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും നബിയെ? ഇതാണ് ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗളബ്, നീ കോപിക്കുന്ന സ്വഭാവമില്ലാതെ ആക്കിയാൽ മതി. നീ നിന്റെ കോപത്തെ അടക്കിയാൽ റഹ്മാനായ നാഥൻ നിന്നോടുള്ള അവൻ്റെ കോപത്തെ അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ നിന്ന് നിനക്ക് രക്ഷ നൽകും. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ കോപത്തിൽ നിന്ന്, അതിൻ്റെ അടയാളമാണ് അല്ലാഹുവിൻ്റെ നരകം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദേഷ്യം പിടിക്കുക എന്ന സ്വഭാവത്തിൽ നിന്ന് നാം മുക്തരാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഇക്കാര്യം എപ്പോഴും നിരന്തരമായി ഉപദേശിച്ചിരുന്നു. ഉഖ്ബ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, യാ ഉഖ്ബത ബിനു ആമിർ, ഓ ഉഖ്ബ, മൂന്ന് കാര്യങ്ങൾ നിന്നിൽ ഉണ്ടാകട്ടെ. അതിൽ ഒന്ന്, സിൽമൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവരോടും നീ ബന്ധം സ്ഥാപിക്കണം. വഅഅതിമൻ മനഅക, നിനക്ക് തരാതിരുന്നവർക്കും നീ നൽകണം, നിനക്ക് തടഞ്ഞു വെച്ചവർക്കും നീ അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങോട്ട് തന്നില്ല എന്നതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കാതിരിക്കരുത്, ഇങ്ങോട്ട് മുറിച്ചു എന്നതുകൊണ്ട് അങ്ങോട്ട് മുറിക്കരുത്. വഅഫു അമ്മൻ ളലമക, ആരെല്ലാം നിന്നോട് ളുൽമ് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ നീ മാപ്പ് നൽകുകയും ചെയ്യണം. മാസാദല്ലാഹു അബ്ദൻ ബിഅഫുവിൻ ഇല്ലാ ഇസ്സ, മാപ്പ് നൽകുന്ന സ്വഭാവം കൊണ്ട് ഒരാൾ താഴ്ന്നു പോവുകയല്ല ചെയ്യുന്നത്, അവന് ഇസ്സത്ത് വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തും പരലോകത്തും നമ്മുടെ ഇസ്സത്ത് മാപ്പ് നൽകുന്നതിലാണ്, വിട്ടുവീഴ്ച കാണിക്കുന്നതിലാണ്, കോപത്തെ അടക്കി വെക്കുന്നതിലാണ്. അതിലൂടെ അല്ലാഹു വലിയ ദറജ നമുക്ക് നൽകും, സ്വർഗം നൽകും. അവൻ്റെ കോപത്തിൽ നിന്നും നരകാഗ്നിയിൽ നിന്നും അവൻ നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, മേൽപ്പറഞ്ഞ സ്വഭാവ ഗുണങ്ങളുടെ ഉടമകളായി നാം ഓരോരുത്തരും മാറുക, അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.